രാവിലെ തൊട്ട് ഇവിടെ വന്നപ്പോ തൊട്ട് എന്റെ അടുത്ത് പറയുന്നുണ്ട് സ്റ്റേജിൽ കയറാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്നുള്ളത്. ഇവിടെ വന്ന് നമ്മൾ റൗണ്ട് ഓടി, അതിനുശേഷമാണ് ഇവിടെ വന്നത്. അല്ലേ കിട്ടു, കിട്ടു എന്ന് പറഞ്ഞാൽ ശിവത്തിനെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കിട്ടു അല്ലേ. വെൽക്കം പൊക്കമില്ലാത്ത ഫാമിലി. Thanks, Makhlaya. Thank you. അപ്പൊ ഇതാണ് കിട്ടുവിന്റെ അമ്മയും കുടുംബവും. കിട്ടു മോൻ കാണാറുണ്ടോ സൂപ്പർ ഫോർ? ആണോ ഇഷ്ടാണോ സൂപ്പർ ഫോർ? സൂപ്പർ ഫോർ ഇഷ്ടമാണ്. നമുക്ക് തോന്നിയിരുന്നു ഈ ജോൽസിനെയുമായിട്ട് കറക്റ്റായിട്ട് ഈ മാച്ചായിട്ട് ഇത്രയും ഹൈറ്റിൽ ഒരാളെ കിട്ടാൻ. എന്താ എന്താ സുന്ദരം നോക്കിയ ഞങ്ങളുടെ മരുമകൻ. അതെ അല്ലെ ശ്രീകാന്ത്, ഇത് ശരിക്കും നിങ്ങള് കുട്ടിക്കാലം തൊട്ട് പരിചയമുള്ള, നിങ്ങൾ കുട്ടിക്കാലത്തൊട്ട് ബന്ധുക്കളായ മുറച്ചെറുക്കനാണല്ലേ? മുറച്ചെറുക്കനാണ്, മുറച്ചെറുക്കനാണ്. വേറെ വഴിയില്ലായിരുന്നു എന്നെ ഓടിച്ചിട്ട്. ശ്രീകാന്ത് നമ്മളെല്ലാരും സ്നേഹത്തോടെ ചിന്തു എന്നാണ് വിളിക്കാറ്. ജോസ്നയ്ക്ക് ചിന്നു, ഇത് കിട്ടു, മനസ്സിലായല്ലോ. വളരെ നല്ല മലയാളി കുടുംബമാണെന്ന് ഈ ശ്രീകാന്തിനെ കണ്ടാൽ നോർത്ത് ഇന്ത്യയിലാണെന്ന് തോന്നുമെങ്കിലും അല്ലേ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാല് ആള് ജീനിയസ് ആണ്. പുള്ളിക്കാരൻ കൺട്രീസ്, ക്യാപിറ്റൽസ്, ഫ്ലാഗ്സ് എല്ലാം പറയും, നമുക്ക് നോക്കാം. പക്ഷേ ഇപ്പം ഇൻട്രസ്റ്റ് എന്താ പറയുക, ഡൈനോസോർസിലാണ്. ഓ ഫുൾ ഡൈനോസോർസ്. ഇപ്പൊ ഇന്ന് വന്നപ്പോ എന്റെ അടുത്ത് ഒരു മൂന്നാല് പീരീഡ് പറഞ്ഞു, എനിക്ക് രണ്ടാമത് പറയാൻ പറ്റില്ല. പക്ഷേ ആ പീരീഡ്സിലുള്ള ഡൈനോസോർസിന്റെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടത്. പിന്നെ എനിക്കിതിൽ അഗാധമായ വിവരം ഉള്ളതുകൊണ്ട് ഞാൻ ആ സൂപ്പർ ക്രിട്ടേഷ്യസ് ആൻഡ് ഓൾസോ ട്രയാസിക്. ചിന്തു എങ്ങനെയാണ് ഫാമിലി? ഇത് തന്നെയാണോ ഇവിടത്തെ അവസ്ഥ? തന്നെയാണോ ഇവിടെ ഇവിടെ മറ്റേ മറ്റേ നന്മ മരമാണ് ജോ? എപ്പോഴും ജോ ഒരാളെയും പറ്റിട്ട് മോശം പറയാറില്ല അല്ലേ? എല്ലായ്പ്പോഴും ഈ മയിലായിട്ട് എനിക്കറിഞ്ഞൂടാ ഒരാളെയും പറ്റി മോശം പറയാ, ഒരാളെയും വിഷമിപ്പിക്കാത്ത ഒരാളാണ്. അങ്ങനെ തന്നെയാണോ വീട്ടിൽ? വിഷമിപ്പിക്കാത്തെന്ന് പറഞ്ഞു ഞാൻ വേറെ വെളിയിൽ പോകുന്നു. ഇല്ല ഇല്ല, ആള് ആള് ബേസിക്കലി അങ്ങനെയാണ്. നമ്മള് മണവരമേല് ലോക്ക്ഡൌണിന്റെ സമയത്ത് വീട്ടിൽ നിന്ന് ഒരു സെഗ്മെന്റ് ചെയ്തായിരുന്നല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചത് ജോയുടെ എപ്പിസോഡിലാണ്. അതൊന്ന് ഒന്ന് കണ്ടു നോക്കിയോണേ. കാരണം ജോ എന്തോ ഒരു ഡാൻസ് ചെയ്യാവോ എന്ന് എന്തോ ചോദിച്ചു, അതോ ചോദിച്ചില്ലയോ? പാട്ട് പാടാൻ പറഞ്ഞപ്പോ പാട്ട് പാടാൻ ഇഷ്ടമല്ല, എനിക്ക് ഐ ഡോണ്ട് ലൈക്ക് സോങ്സ് അങ്ങനെ എന്തോ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒറ്റയ്ക്ക് ഒരു മ്യൂസിക് ഒന്നും ഇല്ല, അതല്ല കിട്ടു കാണുന്നില്ല, കാരണം കിട്ടു നിലത്താ കളിക്കുന്നത്. ഇപ്പൊ ഞാന് അസാനം ചെയ്യാം. ഇപ്പൊ ഇപ്പൊ ചെയ്യാ ഡാൻസ്. മ്യൂസിക് ഇല്ലാണ്ട് കളിക്കാനാണ് ഇഷ്ടം. എനിക്ക് താല്പര്യമില്ല. അവന്റെ മ്യൂസിക് അവന്റെ തലയിൽ ഉണ്ട്, അതിലെ ഞാൻ കളിക്കും. റെഡി? ആ വേണ്ടന്ന് ഗോ ഗോ. അവൻ ആ കളിച്ചോ. ഓക്കേ 2 3 സ്റ്റാർട്ട്. എന്താ ഇത്? ഇനി നിങ്ങൾ ഇതിനെ പറ്റിയ മ്യൂസിക് കണ്ടുപിടിച്ചിടോ. ചമാരി വേണ്ട വേണ്ട. അവന്റെ മനസ്സിലൊരു അവന്റെ മനസ്സിലൊരു ഋതത്തിൽ അവൻ പോവാണ് കൊണ്ടിരിക്കുകയാണ്. എല്ലാരും നല്ല കയ്യടി ഓടുന്നു. കമോൺ. ഓക്കേ ചിന്തുട്ട് ചോദിക്കട്ടെ, ചിന്തു ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? ജോ പാടിയതിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? ജോത്സ്ന പാടുന്ന എനിക്ക് പഴയ ബാബുക്കയുടെ പാട്ടുകൾ പാടുന്ന വളരെ ഇഷ്ടമാണ്. ഓ അത് ശരി. നിങ്ങൾ സ്വകാര്യ നിമിഷങ്ങളിൽ ആ പാട്ടുകളാണോ പാടിത്തരാറ്? അങ്ങനെയും പറയാം. നമുക്കന്ന് ആ പാട്ടൊന്ന് കേട്ടാലോ. ബാബുക്കയുടെ ഒരു പാട്ട് പാടാന്നല്ലേ പറഞ്ഞേ. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു, കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ. അപ്പോ ഇനി നിങ്ങളെ മൂന്ന് പേരെ ഇരിപ്പിടങ്ങളിലേക്ക് സ്വാഗതം. ജോ back to your seat. പക്ഷേ ഇവരെ രണ്ടുപേരെയും നമുക്ക് ഫ്രണ്ട് ഇരുത്താം. പക്ഷെ അപ്പൊ നമ്മൾ അങ്ങോട്ട് ഓടിപ്പോവല്ലേ? അപ്പൊ തിരിച്ച് സീറ്റിൽ പോകാനായിട്ട് കിട്ടുവിന് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഓണിയോ മാർക്സ് ഗെറ്റ് സെറ്റ് ഗോ പറയണം. റെഡി കിട്ടു? ഓണിയോ മാർക്സ് ഗെറ്റ് സെറ്റ് ഗോ. പോയി മുമ്പേ പോയി കിട്ടു ഫസ്റ്റ്.
ശിവം.